പാട്ടിന്റെ വഴിയിൽ സംഗീത സംവിധായകൻ ദീപക് ദേവ്. ചോദ്യങ്ങളുമായി ഇവിടെ 919 സ്പോട്ട്ലൈറ്റിൽ ഞാൻ നീത. ഞാൻ ഇനി ചില പാട്ടുകളെ പറ്റി പറയാം. ഈ പാട്ടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് സംവിധായകൻ പറഞ്ഞു തന്ന ഒരു ബ്രീഫ് ഉണ്ടാവുമല്ലോ, അതെന്താന്ന് പറയണം. ആദ്യം പറയാതെ അറിയാതെ ഉദയനാണ് താരത്തിൽ ഈ സിറ്റുവേഷൻ. റോഷൻ ആൻഡ്രൂസ് എന്റെ അടുത്ത് ആകെ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, വൈശാഖ സന്ധ്യ എന്നുള്ളൊരു സിറ്റുവേഷനിൽ എന്ത് കാണുന്നു, അതാണ് ലാലേട്ടന്റെ മുഖത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഭാവം. അത് എന്ന് വെച്ചുകൊണ്ട് ആ സിറ്റുവേഷൻ ഡിറ്റോ അല്ല, പുറത്തൊന്നും പറയുന്നില്ല, മനസ്സിൽ വിഷമം വെച്ചിങ്ങനെ നടക്കുന്നു. അതിന് ആ ഒരു വിഷ്വലിന് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യും, അതിനുള്ള ഉത്തരമായിരുന്നു പറയാതെ അറിയാതെ. സ്വയംവര ചന്ദ്രിക എന്നുള്ളൊരു പാട്ട് ഡയറക്ടറായിട്ട് എനിക്ക് ട്യൂൺ എന്ന് ആവശ്യപ്പെട്ടതല്ല. ആദ്യത്തെ പടമായതുകൊണ്ട് ഒരു സിറ്റുവേഷൻ കേട്ടിട്ട് ട്യൂൺ ഉണ്ടാക്കുന്നതിന് മുമ്പേ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഒരു താരാട്ട് പാട്ടുണ്ട്, ഇങ്ങനെ ഒരു താരാട്ടുണ്ടാക്കി. സിസികയുടെ ചോദിച്ചു ഈ പാട്ടിന്റെ സ്പീഡ് കുറച്ച് കൂട്ടുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പാടി ഫോർത്ത് ഗിയറിൽ ഇട്ടപ്പോ സിദ്ധികേട്ടൻ പറഞ്ഞു ഈ പാട്ട് എനിക്ക് ലവ് സോങ് ആക്കി മാറ്റാം. അങ്ങനെ സ്വയംവര ചന്ദ്രിക ഉണ്ടായി. അങ്ങനെ ജനിച്ച താരാട്ട് പ്രണയഗാനമായി മാറി. അതെ, പിച്ചവെച്ച നാൾ മുതൽക്കേ. പിച്ചവെച്ച നാൾ എന്നുള്ളൊരു പാട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഡയറക്ടർ ദീപൻ എന്റെ അടുത്ത് പറഞ്ഞു പാട്ട് പാടുന്ന ആള് താമസിക്കുന്ന കൽപ്പാത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ മലയാളം ഉണ്ട്, തമിഴും ഉണ്ട്. മലയാളം സംസാരിക്കുമ്പോൾ അതിൽ തമിഴ് മിക്സ് ആയിരിക്കും, തമിഴ് സംസാരിക്കുമ്പോൾ മലയാളം മിക്സ് ആയിരിക്കും. അപ്പം നാച്ചുറലി ആ പാട്ടിലും ഒരു കൾച്ചർ അങ്ങനെ ആയിരിക്കണം. ഒരു എവിടേക്കോ ഒരു ഒരു ക്ലാസിക്കൽ സംഭവം ഉണ്ടാവണം. എന്നാൽ തമിഴ് മലയാളം, തമിഴ് മലയാളം മിക്സ് ആയിട്ടുള്ള ഒരു ഒരു അതിന് പാടുന്നത് ശങ്കർ മഹാദേവനായപ്പം അദ്ദേഹം മലയാളം പാടുമ്പോൾ എവിടേക്കോ ഒരു തമിഴ് ഫീലിംഗ് കിട്ടി. അപ്പം അതെല്ലാം കൂടി വന്നപ്പം പിച്ചവെച്ച നാളുണ്ടായി. പാട്ടിന്റെ കഥ അവസാനിക്കണില്ല കേട്ടോ, അടുത്തൊരു പാട്ടും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വിശദമായിട്ട് ചോദിക്കാന്ന്. ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി.